ഒരുപാട് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു വാഹനം റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടി. ദേ ഈ കിടക്കുന്ന ടാറ്റ ഹിറ്റാച്ചി ഷിൻറായി. ശരിക്കും ഞാൻ 2014 എസ്കവേറ്റേഴ്സിൻ്റെയൊക്കെ ലൈസൻസ് എടുക്കുന്നത്. ആ ഒരു സമയത്ത് കുറേ ഇതുപോലത്തെയുള്ള വാഹനങ്ങൾ ഓടിക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഒന്ന് ഓടിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതേ റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയേക്കുവാണ് ഷിൻറായി പ്രൈം. അപ്പോൾ ഞാനും അമ്മയും കൂടെ നമ്മുടെ ഭൂതത്താങ്കെട്ട് സൈഡിലേക്ക് ട്രാവൽ ചെയ്ത്, അതായത് ഒരു ഷൂട്ടിന് വേണ്ടി വന്നപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ഒരു ബാക്ക്ഹോൾ ലോഡർ ചെളിയിൽ വക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു. ഞാൻ പതുക്കെ പോയിട്ട് നമ്മുടെ ഓപ്പറേറ്റർ എന്നോട് ചോദിച്ചു, ചേട്ടാ ഇതിൻ്റെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി, ഒരു ഷോർട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടുമോ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഓണറോട് ചോദിക്കണം. അങ്ങനെ ഓണറോട് ചോദിച്ചിട്ട് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടി. ഞാൻ ഇത് അവിടെ അടുത്തുള്ള നൈസ് ഒരു സ്പോട്ടിലാണ് നമ്മുടെ ഈ ഒരു ഷിൻറായിയും കൊണ്ട് വന്ന് കിടക്കണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയിരിക്കും. ഹായ്, ഇതേ ഒരു ബാക്ക്ഹോൾ ലോഡർ വാഹനം പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കാറുണ്ട്. പക്ഷേ ഇതെന്താണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് നമുക്കറിയാം. പല പല സൈറ്റിൽ ഇങ്ങനെ മണ്ണ് മന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ പ്രവർത്തനം ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണമെന്ന് കുറച്ചായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഈ ഒരു അവസരം അതിനുവേണ്ടി യൂസ് ചെയ്യാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് ഒന്ന് ഷെയർ ചെയ്യാം. പൊതുവേ നമ്മൾ ഇങ്ങനെയുള്ള വാഹനങ്ങളെ വിളിക്കുന്ന ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ JCB എന്നല്ലേ പറയാറ്. എന്നാൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഒരുപാട് കമ്പനീസിൻ്റെ പല വേരിയൻസ് നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. അതിലൊന്നാണ് ടാറ്റ ഹിറ്റാച്ചിയുടെ ഷിൻറായി. അപ്പം ട്രസ്റ്റ്, വിശ്വാസം എന്നുള്ളൊരു പേരാണ് നമ്മുടെ ടാറ്റ ഹിറ്റാച്ചി ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടാതെ നമ്മൾക്ക് ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ BS4 മോഡൽ വാഹനമാണ്. ഇത്രയും നാളും 2018 ടാറ്റയും ഹിറ്റാച്ചിയും കൂടെ കൂടിയിട്ട് ഈ ഒരു വാഹനം വിപണിയിൽ, ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത്. അപ്പം BS3 ആയിരുന്നു നമ്മുടെ ഈ ഒരു 2021 മാർച്ച് വരെ. അപ്പം നമ്മുടെ നോംസ് പ്രകാരം ഇപ്പം BS4 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ടുള്ള എൻജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസ് എഞ്ചിനായ V3800 എന്ന് പറഞ്ഞിട്ടുള്ള ടർബോ ചാർജ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് 74.3 HP പവറും ഒരു 1500 RPM 305 Nm ടോർക്കുമാണ് ഇത് നൽകുന്നത്. അതായത് കുറഞ്ഞ RPM മാക്സിമം ടോർക്ക് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ കൺസപ്ഷൻ നന്നായിട്ട് കുറയുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് നോക്കാം. ഫ്രണ്ട് ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ, ഇത് മൂവിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു പോർഷനെ പറയുന്നത് ലോഡറാം എന്നാണ്. ഇതിൻ്റെ പേര് ലോഡർ അല്ലെങ്കിൽ ബക്കറ്റ് എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അപ്പോൾ ഇത് മൂവിംഗ് ആണ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ജോയിൻറ്റ് പിൻസും കാര്യങ്ങളും ഒക്കെ ഹെവി ഡ്യൂട്ടി മെഷീനറീസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പിൻസാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പിൻസാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്തെ കപ്പാസിറ്റി പറയുന്നത് 1.1 ക്യൂബിക് മീറ്റർ ആണ് ലോഡറിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി പറയുന്നത്. അത്യാവശ്യം നല്ല വലുതാണിത്. നമുക്ക് ഈ ഒരു വാഹനത്തിന് ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഈ കാണുന്ന റേഡിയേറ്റർ ഗ്രില്ലാണ്. അതുപോലെ ഇത് ഒരു ഡിസൈൻ കണ്ടോ, എയർ ഇൻടേക്കിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും 4 ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണെന്നാണ് നമ്മുടെ ഓപ്പറേറ്റർ ചേട്ടൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ എൻജിൻ്റെ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പാർട്ട് ചേഞ്ചിനോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഈസിയാണ് എന്ന് തോന്നുന്നു. കൂടാതെ നമുക്ക് ഇൻസൈഡ് പറയാം. ഇൻസൈഡിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. നല്ല രസമാണ്. ഏകദേശം എനിക്ക് ലൈസൻസ്, JCBയുടെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞൊരു 5-6 വർഷം മുകളിലായി ഒരു ഇങ്ങനത്തെ ഒരു വാഹനം ഓപ്പറേറ്റ് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു പ്രധാന പോർഷനാണ്. അതായത് ഇതിൻ്റെ പേര് സ്റ്റെബിലൈസർ എന്നാണ്. അതായത് നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ മണ്ണ് മാന്തുന്നൊക്കെ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ താത്തു വെച്ചിട്ട്, നല്ല ഫിക്സ്ഡ് ആയിട്ടുള്ള നല്ല ഉറച്ച തറയിൽ ഇത് താത്തു വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ബാക്ക് ലോഡറും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട് ലോഡറും ഒക്കെ വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഫ്രണ്ട് ലോഡറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലും പാക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, ഫ്രണ്ട് ലോഡർ ഇങ്ങനെ താത്തു വെച്ചിട്ടാണ് പാക്ക് ചെയ്യാറ്, ഇത് പൊക്കി വെച്ചിട്ടും. നമുക്കിനി ഷിൻറായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെ ഒന്ന് പരിചയപ്പെടാം. ഇതുണ്ടോ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 3 പോർഷനാണ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ബൂം, ഈ ഒരു ഇത് ഇവിടം തൊട്ട് അവിടെ വരെയുള്ള പോർഷൻ. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ആം, ഈ ഒരു പോർഷൻ. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ബക്കറ്റ്. അപ്പോൾ ഇതിൽ ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോഡൽ ടാറ്റ ഹിറ്റാച്ചിയുടെ ഈ ഒരു മോഡൽ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് മാന്താൻ പറ്റും. അതായത് കുറച്ചുകൂടെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിംഗ് കോസും കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൽ വന്നേക്കുന്ന ഒരു പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷിൻറായിയുടെ ഇൻസൈഡ് ഡ്രൈവർ ക്യാബിനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്ത് പറയാണ്. നമ്മുടെ ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തേക്കുന്ന ട്രാൻസ്മിഷനും ആക്സിലും കരേര എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ്. അത് നമുക്കറിയാം, കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ മാർക്കറ്റിലെ എല്ലാ ഇത് ഈ ടൈപ്പ് ഓഫ് വാഹനങ്ങളിലും യൂസ് ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇൻസൈഡിലേക്ക് കയറാം. Thank you.
നമ്മളിപ്പോൾ ഷിൻഡായുടെ ക്യാബിനുള്ളിലാണ്. ക്യാബിനുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഈസി ആയിട്ട് ടേൺ ചെയ്യാൻ വേണ്ടിയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവ്, ജസ്റ്റ് നമുക്ക് നാല് ഗിയേഴ്സാണ് ഇതിലുള്ളത്. ഫോർവേഡ് ഡ്രൈവ് ഇത് കണ്ടോ, 1, 2, 3, 4 നാല് ഡ്രൈവ് ഉണ്ട്. ഇവിടെ ആയിട്ട് തന്നെ ഒരു കുഞ്ഞൊരു ക്ലച്ചുണ്ട്, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിൻ്റെ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം. ഹാൻഡ് ബ്രേക്ക് മാറ്റിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 1, 2, 3, 4 പകരം ദേ ഈ ഒരു ഹാൻഡിൽ നമ്മുടെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെയായിട്ട് തന്നെ ഫ്രണ്ടിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അത് ഫോർവേഡും, റിയർ സൈഡിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അത് റിവേഴ്സുമാണ്, ബാക്ക്വേഡുമാണ്. അപ്പം നമ്മൾ ആദ്യം ഇപ്പം സ്റ്റിൽ ന്യൂട്രൽ പൊസിഷനിലാണ്, എന്നിട്ട് നമ്മൾ ഡ്രൈവിലേക്ക് ഇടുന്നു. അതിന് ശേഷം ഫസ്റ്റ് ഇവിടെ ഓൾറെഡി ഇട്ട് കിടപ്പുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അതൊക്കെ ആക്സിലേറ്റർ കൊടുത്ത് അതൊക്കെ മുന്നോട്ട് എടുത്താൽ മതി. അങ്ങനെയാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ ആ ഒരു ലോഡർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട്, ആദ്യമായിട്ടൊക്കെ ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. കാരണം ഈ ഒരു ഭാഗത്തെ ടേഴ്സിലാണല്ലോ ഡ്രൈവ് പോകുന്നത്, ഫ്രണ്ടിലെ വീൽസ് ഫ്രീ ആണ്. സോ ആ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. പിന്നെ അന്ന് നന്നായിട്ട് പ്രാക്ടീസ് ആയതിന് ശേഷം മാത്രം സ്പീഡ് കൂടിയ ഗിയേഴ്സിലേക്ക് മാറുക. പിന്നെ ഇതിൻ്റെ ക്യാബിൻ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ്, നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളാണ്, നാല് സൈഡും നല്ല വിസിബിളാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോഡറിൻ്റെ ഓപ്ഷൻ നമുക്ക് ഈ ഒരു ലിവർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആമിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അപ്പ് ചെയ്യുന്നത്, ഡൗൺ ചെയ്യുന്നത്, ബക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പ് ചെയ്യുന്നത്, ഡൗൺ ചെയ്യുന്നത് എല്ലാം നമുക്ക് ഈ ഒരു ലിവർ യൂസ് ചെയ്തിട്ടാണ്. സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ലിവർ ഉണ്ട്, നൈസായിട്ട് കറങ്ങി ഇങ്ങോട്ട് വരാം. ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഭാഗം യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ മാന്തുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ആർ പി എം സെറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്പീഡ് കൂട്ടി നമുക്ക് ഈ ഒരു ബാക്ക് ലോഡറിൻ്റെ വർക്കിംഗ് കൂട്ടണമെങ്കിൽ ഇതിൽ ആർ പി എം നമുക്ക് കൂട്ടാൻ പറ്റും, അതനുസരിച്ചിട്ട് ഇതിൻ്റെ സ്പീഡ് കൂടും. പിന്നെ ഇതിൽ ബേസിക് ആയിട്ടുള്ള ചാർജിങ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഇതുണ്ട്, ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ ഏകദേശം ഇപ്പം കുറേ വർഷം കൂടിയാണ് ഇതിൻ്റെ ഒരു പരിപാടി നോക്കുന്നത്. അപ്പം പതുക്കെ പതുക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഗ്രാജുവലി സ്പീഡാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു എക്സ് ഷേപ്പിലാണ് ഇതിൻ്റെ ഓപ്ഷൻ വരിക. അതായത് ഈ ഒരു സ്റ്റിക്ക് മൂവ് ചെയ്യുന്നതും അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ മൂവ് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടാണ് ഇതുണ്ട്. ഇതിൽ തന്നെ ചെറിയൊരു ക്ലച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്രസ് ചെയ്തുകൊണ്ടാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതുണ്ട് ഈ ഒരു ഭാഗത്തും ഉണ്ട്. നമ്മളെ ആ ഒരു ഫ്രണ്ടിലെ ലോഡർ അപ്പ് ചെയ്യുന്നതിൻ്റെ ഗിയർ ലെവലിലും ഇതുപോലത്തെ ഓപ്ഷൻ ഉണ്ട്. അത് ഈ ഒരു വാഹനത്തിൽ മാത്രം പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ടെക്നോളജിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെബിലൈസറിൻ്റെയാണ്. ഇതിപ്പോൾ നമ്മൾ പൊക്കി വെച്ചേക്കുവാണ്. നമ്മൾ വണ്ടി റണ്ണിങ് കണ്ടീഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് പതുക്കെ താത്ത് വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഷിൻഡായി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യം ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടഫായിട്ട് തോന്നി, കാരണം ഞാൻ പഠിച്ചത് വേറെ ഒരു മോഡലിലായിരുന്നു. അതിൽ നിന്നും നോക്കുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസമുണ്ട്. ആദ്യം ഒരു യൂസർ എന്ന നിലയിൽ കുറച്ച് പാടായിട്ട് തോന്നി, പിന്നെ യൂസ്ഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഇപ്പം ഈ ഒരു ഷിൻഡായിയുടെ ഓപ്പറേറ്ററാണ് ജോണി ചേട്ടൻ. ഹായ് ജോണി ചേട്ടാ. ഇദ്ദേഹം ഒരു സൈറ്റിൽ നല്ല ചെളിയുള്ളിടത്ത് വർക്ക് ചെയ്യായിരുന്നു. ഞാനൊന്ന് ഇറങ്ങി കുറച്ച് നേരം ഒന്ന് നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു, ചേട്ടാ നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒന്ന് തരാമോ എന്ന്. അങ്ങനെ ഓണറെ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയുള്ള അവസരം കിട്ടിയത്. ചേട്ടാ എങ്ങനെയുണ്ട് ഈ ഒരു യൂസ് ചെയ്തിട്ട്? കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ജെ സി ബി യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊച്ചു മുമ്പേ ലോഡിങ്ങിന് ഫ്രണ്ട് ലോഡർ ബക്കറ്റിന് ലോഡിങ്ങിന് ഇത് ചെയ്യാനായിട്ട് നമുക്ക് സൗകര്യം കൊണ്ടുണ്ട്. ഇപ്പം ടോറസിൽ ലോഡ് ചെയ്യണതിന് ബുദ്ധിമുട്ടുകളില്ല. ബാക്ക് ശരിക്കും ബക്കറ്റിന് അതും ലെങ്ത് കൂടുതലുള്ളതാണ്, അതും സുഖമാണ്. പിന്നെ കുറച്ച് ദൂരം ഓടിച്ചു പോകുമ്പോഴൊന്നും അതേ മറ്റേ ക്യാബിൻ സ്പേസ് കൂടുതലുള്ളതുകൊണ്ട് വണ്ടി യാത്രാ സുഖങ്ങളുണ്ട്, എയർ പാസിംഗ് ഉണ്ട്, അങ്ങനെയുള്ള സുഖങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനിതിൻ്റെ ഒരു പുതിയൊരു ഓപ്പറേറ്ററായിട്ടാണ് വന്നിരിക്കണത്. ഇതിനു മുമ്പ് യൂസ് ചെയ്യാറുള്ള ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന മറ്റുള്ള വണ്ടിയിൽ നിന്നൊരു വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് എനിക്ക്. വൈബ്രേഷൻ ലെവലൊക്കെ എങ്ങനെയുണ്ട്? വൈബ്രേഷൻ ലെവൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. മറ്റുള്ള വണ്ടികളുടെ കൂടെ അത്ര വൈബ്രേഷൻ ഇല്ല. അല്ല ഞാൻ അത് മാത്രമല്ല, ചേട്ടൻ അവിടെ ഇങ്ങനെ ഓടിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് സൗണ്ട് വലിയ ഫീൽ ചെയ്തില്ല. പൊതുവെയുള്ള ഇതിന്റെ ഒരു കോമ്പറ്റീറ്റേഴ്സ് വെച്ചിട്ട് സൗണ്ട് കുറവാണ്. അത് പുതിയ വണ്ടിയായതിന്റെ പേരിലാണ്. പുതിയ വണ്ടി എന്ന് പറയുമ്പോൾ BS4 ഒന്ന്, പിന്നെ ടർബോ വണ്ടിയാണ്. അപ്പൊ അതിന്റെ ജപ്പാനീസ് എഞ്ചിൻ ആയിരിക്കണം എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. അതുപോലെ ലോഡർ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ലോഡർ പവർ കൂടുതലുണ്ട്, ലോഡർ പവർ കൂടുതലുണ്ട്, ഹൈറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് നമുക്ക് ലോഡ് ചെയ്യാൻ. അതാണ് ടോറസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ടോറസ് ഹൈറ്റ് കൂടുതലാണ്. അപ്പൊ അതിന് നമുക്ക് ജെ സി ബിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യമായിട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിന് വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മറ്റു വണ്ടികളിൽ കാണാത്തൊരു സിസ്റ്റമാണ്. വണ്ടി റണ്ണിങ്ങിലാണെങ്കിൽ ബ്രേക്ക് സിസ്റ്റം സ്വിച്ച്, അത് ഇലക്ട്രോണിക്കിന് ബ്രേക്ക് ആണ്. അത് ശരി,
ആ ബ്രേക്ക് സിസ്റ്റം ഇതിന് എല്ലാ ഓപ്പറേഷനിലും ഉണ്ട്. അത് ഗിയർ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ തന്നെ നമ്മൾ ഇതിന്റെ സാധാരണ ജെ സി ബി ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ലിവർ ഈ ഫ്രണ്ട് ബാഗാണ്. അത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഫ്രണ്ടിലേക്ക് പോകുമ്പോ അടുത്ത ഗിയർ മാറി കൊടുക്കണമെങ്കിൽ അതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ബ്രേക്ക് സിസ്റ്റം ആണ്. ന്യൂട്രൽ ആവും. ന്യൂട്രൽ ആവും പറഞ്ഞാൽ വണ്ടി ന്യൂട്രൽ ആയി കിട്ടും. ന്യൂട്രൽ ആവും. ന്യൂട്രൽ ആവും ചെയ്യും വണ്ടി ബ്രേക്കപ്പ് ആണ് പിന്നെ അത്. അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാതെ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാ മാത്രമേ സ്റ്റാർട്ട് ആവും. നമ്മുടെ കോതമംഗലം വരെ ഇറങ്ങിയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോഴത്തേക്കും ഒരു കൗതുകം തോന്നിയിട്ട് കാര്യം. നമ്മൾ ഇതുവരെ ഇതുപോലത്തെ മോഡല് ഇപ്പം മോഡൽസിന്റെ ഒന്നും റിവ്യൂസ് എടുത്തിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. താങ്ക് യു. ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആയിരുന്നു. കാര്യം പെട്ടെന്ന് കിട്ടിയ ഒരു അവസരത്തിൽ നമ്മൾ ഇതിന്റെ ഒരു ഷോർട്ട് റിവ്യൂ എടുത്താണ്. അപ്പം ഇത് ഈ ഒരു വാഹനം എനിക്ക് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സദേൺ പേവിംഗ് ടൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ്. അവർക്ക് താങ്ക് യു സോ മച്ച്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ എ സി വാഹനമാണ്. ഇതിന് തന്നെ എ സി ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം എ സി ഒക്കെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ കൂളായിട്ട് നമുക്ക് ഇതിന്റെ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഇതിന്റെ ഡ്രൈവേഴ്സിനൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പറേറ്ററുകൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അത്. അപ്പം നമ്മുടെ ഈ ഒരു റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുന്നു. കാരണം ഞാനിത് കുറേ കാലം കൂടി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്ന് എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ബൈ ബൈ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആതിരാ മുരളി സൈനിങ് ഔട്ട്.